നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്നയുടെ അന്താരാഷ്ട്ര കള്ളക്കടത്തിനെ പറ്റിയുള്ള വിശദമായ അന്വേഷണം NIA നടത്തുന്നതിനിടയിൽ മൊഴിയുടെ വിശദാംശങ്ങളിൽ അതീവ ഗുരുതര ആരോപണമാണ് രാഷ്ട്രീയക്കാർക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. തന്റെ UAE ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുൾപ്പെടെ കൊടുത്ത മൊഴിയിലാണ് 21 തവണ വിമാനത്താവളം വഴി സ്വർണം കടത്തിയപ്പോഴും തന്നെ സഹായിച്ച രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞത്. മൊഴി മാറ്റാതിരിക്കാനുള്ള കരുതൽ നടപടിയുമായി തന്നെയാണ് സ്വപ്ന കോടതിയിൽ നേരിട്ട് നൽകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ വന്നില്ലെങ്കിൽ മൊഴിയിൽ കൃത്യമായ തിരുത്തും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സംസ്ഥാനത്ത് നടക്കുന്ന ഫലപ്രദമായ NIA അന്വേഷണത്തിൽ ഇടംകോലിടാൻ ഭരണകക്ഷിയിലെ പ്രമുഖനായ ഒരു AMLA ശ്രമിക്കുന്നതായുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടില്ല. നയതന്ത്ര ബാഗിൽ സ്വപ്ന കടത്തിയ സ്വർണത്തെപ്പറ്റി കൂട്ടുകാരനും നിത്യ സന്ദർശകനുമായ M ശിവശങ്കറിന് പലതവണ അറിവുള്ളതായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിനാൽ സ്വപ്നയുടെ മൊഴിയിലെ ഓരോ വാക്കും സർക്കാരിലെ ഉന്നതർക്ക് നേരെയുള്ള കൂരമ്പുകൾ തന്നെയെന്ന് വ്യക്തമാവുകയാണ്. തന്റെ മൊഴിയെ കൂടാതെ റമീസിന്റെ മൊഴിയിലെ പ്രസക്തമായ ഭാഗത്തും സർക്കാർ ഇടപെടലുകളെ പറ്റിയുള്ള സൂചനകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. കേരളത്തിനകത്തും പുറത്തും നടത്തിയ നിരവധി ഹവാല കുഴൽപ്പണ ഇടപാടുകളുടെ മുഖ്യ സൂത്രധാരൻ കൂടിയായ റമീസിന് പിന്തുണ നൽകി വരുന്നത് UAE ഇടനിലക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സ്വർണക്കടത്ത് കേസിൽ റമീസിനെ പോലെ തന്നെ മുഖ്യപ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് നൽകിയ മൊഴികളിൽ ചില രാഷ്ട്രീയക്കാരുടെ പേരുകൾ വന്നതോടെയാണ് മുഖ്യമന്ത്രിക്കും സംഘത്തിനും വലിയ ഭയപ്പാട് തുടങ്ങിയിരിക്കുന്നത്. സ്വർണക്കടത്ത് സഹായിച്ച രാഷ്ട്രീയക്കാരുടെയും UAE കോൺസുലേറ്റിലെ ഉന്നതരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഈ മൊഴിപ്പകർപ്പ് സ്വപ്ന ആവശ്യപ്പെട്ടതനുസരിച്ച് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സ്വപ്നയെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടം പൂർത്തീകരിച്ചത്. പിന്നീട് ഒരു ഘട്ടത്തിൽ മൊഴിയിൽ കൃത്രിമത്വം കാണിക്കപ്പെടാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വപ്ന തന്റെ മൊഴി കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം. ഇത് മുദ്രവെച്ച കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. NIA അറസ്റ്റ് ചെയ്ത സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ഇരുവരെയും അടുത്ത ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇതിനായി ബുധനാഴ്ച കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു മുന്നോടിയായി കസ്റ്റംസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് ഇവരുടെ മൊഴി അടിയന്തരമായി കോടതിയിൽ സമർപ്പിച്ചത്. ഇത് അവസാന നടപടിയാണ് വിലയിരുത്തുന്നത്. മൊഴിയുടെ പശ്ചാത്തലം കണക്കിലെടുത്ത് സ്വപ്നയ്ക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കാനും കേസിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരമൊരു തിരക്കിട്ട നീക്കം നടത്തിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ ബന്ധം ദുരുപയോഗപ്പെടുത്തിയ കേസ് ഒതുക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ അണിയറയിൽ തുടങ്ങിയതായി തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അതിനാൽ തന്നെ കേന്ദ്രം കർശനമായ നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. പഴുതടച്ചുകൊണ്ടുള്ള മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയത് അതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.